ഏപ്രിൽ സെവന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും ആരോഗ്യം, ലോക ആരോഗ്യ ദിനാശംസകൾ. ലോക നമ്മുടെ ഒരാളുടെ ആരോഗ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാന്ന് അറിയോ? ആരോഗ്യത്തിന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ കുട്ടികളാണ് അല്ലേ? ആ ലോക ആരോഗ്യ ദിനം പ്രമാണിച്ച് എന്റെ യാത്ര ഇവിടെ എത്തിയിരിക്കുന്നത് ഏലച്ചളിപ്പാണം അംഗൻവാടിയിലെ അല്ലേ. വളരെ മനോഹരമായ ഒരു ക്ലാസ് ഒക്കെ എടുത്ത് വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്താ ടീച്ചർക്ക് പറയാനുള്ളത് കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ച്? എല്ലാ കുട്ടികളുടെയും ആരോഗ്യം നമ്മൾ നിർബന്ധമായും പരിചരിക്കണം അല്ലേ. കുട്ടികളുടെ ആരോഗ്യമാണ് നമ്മുടെ സമൂഹത്തിന്റെയും നാടിന്റെയും ഒക്കെ ആരോഗ്യം അല്ലേ. എന്താ കുട്ടികളാണ് നമ്മുടെ സമ്പത്ത്, അപ്പൊ അവരെ നല്ല ആരോഗ്യമുള്ള മക്കളായി വളർത്തിക്കൊണ്ടുവരണം സമൂഹത്തില്. കുട്ടികളുടെ ആരോഗ്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മാതാപിതാക്കന്മാരെ ആരോഗ്യം ഫസ്റ്റ് നോക്കണം എന്ന് തോന്നുന്നുണ്ടോ അല്ലേ? നൂറ് ശതമാനം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കണം, അംഗൻവാടിയിൽ നിന്ന് കുത്തിയായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെ, കുട്ടികളുടെ വളർച്ചക്ക് അവരുടെ ഈ മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി. കാരണം നമ്മളൊരു മൺകുടം ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും ഒരു കലാ വൈഭവത്തോടെ അല്ലെ, വൈഭവത്തോടെ എന്നല്ല പറയാം, ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മളെ കുട്ടികളെ അല്ലേ. ഇതവനൊക്കെ നല്ല മസിൽ മാൻ ആണ്. എന്താ പറയുന്നത് ഒരു പാകം? ഏതായാലും ഈ ഏപ്രിൽ 7 വരെ നമ്മൾ എന്താണ് ലോക ആരോഗ്യ വാരമായിട്ടാണ് നമ്മൾ ഞാൻ ആഘോഷിക്കുന്നത്. കാരണം നമ്മൾ ആരോഗ്യം പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരുപാട് ജങ്ക് ഫുഡുകളും മറ്റും കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ. അല്ലേ, നമുക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, നമുക്ക് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് ഇതൊന്നും കിട്ടാത്തതാണ്. ഇപ്പം ഈ ഇപ്പം ഈ ചളിപ്പാടത്തെ ഈ ഒരു അംഗൻവാടി എന്താ നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിലാണ് അല്ലേ. ഇവിടെ വന്നപ്പം തന്നെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെന്നെ ക്ലാസ്സൊക്കെ പുറത്തു നിന്നാക്കാന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ ഒരു ആവശ്യം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയുന്നതല്ലേ. എന്താ പറയുന്നത് വൈറ്റമിൻ D3 കുറയാൻ എന്താ കാരണം പറഞ്ഞു? നമ്മളെ മക്കളൊന്നും ഇപ്പോൾ എല്ലാ കുട്ടികളെയും നമ്മൾ അടച്ചിട്ടാണ് വളർത്തുന്നത്. പുറത്ത് വിട്ട് അന്തരീക്ഷത്തിനോട് ചേർന്ന് തന്നെ നമ്മൾ കളിക്കാനൊക്കെ പുറത്തേക്ക് നല്ല വിടണം. പിന്നെ സൂര്യപ്രകാശം ഏൽക്കണം നന്നായിട്ട്. രാവിലെയൊക്കെ കുട്ടികളെ പുറത്ത് വിട്ട് കളിക്കാനൊക്കെ സമ്മതിക്കണം. പെരിയൊരു ക്ലാപ്പ് പിടിക്കുക എല്ലാവരും. എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിൽ എന്താ പറയുന്നത്? എക്സസൈസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവരെ കളി തന്നെയാണ് മെയിൻ ആയിട്ടുള്ള എക്സസൈസ്. വേറെ എക്സസൈസിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവരെ കളിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സംഭവം രക്ഷിതാക്കില്ലേ. ഇപ്പൊ കുട്ടികളെ പുറത്തേക്ക് വിടുന്നതാണ് ആൾക്കാർക്ക് പേടി, അതുകൊണ്ടാണ് അകത്തിരുത്തി കളിപ്പിക്കുന്നത്. പക്ഷെ പുറത്ത് അല്ല, പേടി എന്ന് പറഞ്ഞാൽ ഇതിനേറെ പേടിക്കേണ്ട ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുമ്പ് അവിടെ എവിടെ പോയി കഴിഞ്ഞാലും പാമ്പും മറ്റ് വന്യജീവികൾ വരെയുള്ള ഒരു സമയത്ത് നമ്മൾ പുറത്തിറങ്ങി കളിച്ചിട്ടുണ്ട്. ഇന്നാണ് പുറത്ത് സേഫ് അല്ലേ, അല്ലാന്ന് പറയാൻ പറ്റുമോ? കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള അന്തരീക്ഷം എന്താണ്? പിന്നെ എന്തുകൊണ്ടാണ് സേഫ് അല്ലാതാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയ വഴി എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ അറ്റൻഷനിലേക്ക് അത് വരുന്നു എന്നുള്ളതാണ് അല്ലേ. അല്ലേ, എനിക്കതാ തോന്നുന്നത്, സത്യമല്ലേ. കാരണം ഇന്ന് ഏറ്റവും സുരക്ഷിതമായൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്, ആണോ അല്ലേ? അല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ലോക ആരോഗ്യത്തിനെ പ്രമാണിച്ച് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നത്? എൻ്റെ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ 5 കിലോ കുറഞ്ഞില്ലേ? എന്താണ് നിന്റെ തീരുമാനം? നീ എന്താ തീരുമാനം എടുക്കുന്നത്? ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക. ഓക്കെ, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം. ഇവന് എല്ലാവരും പ്രത്യേകം ഒരു ക്ലാപ്പ് കൊടുക്കണം. കാരണം ഇന്നൊരു സിസ്റ്റർ ബ്രദർ ആവുക എന്നാണ് വലിയൊരു നല്ലൊരു പ്രൊഫഷനാണ്, ഏറ്റവും ആവശ്യമാണ് അല്ലേ. നീ അങ്ങനെ ഒരു ഒരു ആരോഗ്യ മേഖലയിലേക്ക് ഇല്ലേ സ്വയം ഇഷ്ടം കൊണ്ട് വന്നതാണ്. അതെല്ലാവരും ഒരു പ്രത്യേകം ക്ലാപ്പ് കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ലോക ആരോഗ്യ ദിനാശംസകൾ. ഈ ലോക ആരോഗ്യ ദിനം എന്തിനാണ് കൊണ്ടാടുന്നതെന്ന് അറിയോ? നമ്മുടെ ലോക ആരോഗ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന സംഘടനയുടെ പേരെന്താണ്? WHO. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ലോകാരോഗ്യ സംഘടനയുടെ 75-ാമത്തെ ജന്മദിനമാണ് ഈ വർഷം. അതുകൊണ്ട് എന്താണ് ഇതിന് കൊടുക്കുന്ന തീം എന്നറിയോ? ഹെൽത്ത് ഫോർ ഓൾ എന്നാണ്, എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താണത്, എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഊഹിച്ച് പറയാം.
എല്ലാവർക്കും അല്ലേ, എല്ലാ പ്രായത്തിലും പെട്ടവര് എല്ലാവരും ആരോഗ്യത്തോടെ നിലനിൽക്കട്ടെ. അതെ അതെ. പിന്നെ അതോണം വ്യത്യസ്ത രാഷ്ട്രങ്ങളുണ്ട്, പല രാഷ്ട്രങ്ങളിലും ആരോഗ്യത്തിന്റെ സിസ്റ്റംസ് ഡിഫറൻറ്റാണ്. അപ്പൊ നമ്മളിവിടെ ഒക്കെ കാസ്പ് അങ്ങനെ പല ഇൻഷുറൻസ് വഴിയൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ അതില്ലാത്തടത്തുണ്ട്. അപ്പൊ അത്തരം രാജ്യങ്ങളിലും ഇത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അല്ലേ. അപ്പൊ എല്ലാവരും അതിലിതാവണം. അപ്പൊ ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും ആരോഗ്യം. നമുക്ക് ഉറക്കം എന്ന് പറഞ്ഞല്ലോ എന്നാല്. ഓക്കെ, താങ്ക് യു.